ഇതുകൊണ്ടാണ് നിങ്ങളോട് വേഗത്ത മുട്ട കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ തിരുച്ചിയിലുള്ള ഒരു പയ്യനെ പകുതി വെന്ത മുട്ട കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. സോ ദാറ്റ് അവൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു ഹാഫ് ബോയിൽ കഴിച്ചിട്ടാണ് അവൻ അവന്റെ മറ്റു ജോലികൾ നോക്കാറുള്ളത്. ഇതേപോലെ തന്നെ അവൻ അന്നും സ്കൂൾ വിട്ടുവന്ന് ഒരു ഹാഫ് ബോയിൽ കഴിച്ചിട്ട് അവന്റെ ഹോംവർക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് അവന് നടുവേദന എടുക്കാൻ തുടങ്ങിയത്. സോ ദാറ്റ് അവന്റെ പേരൻസ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ ആ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത ഡോക്ടേഴ്സിന് അവന് എന്ത് പ്രശ്നമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ശരി, ഒരു സ്കൂൾ കുട്ടിയല്ലേ, അവിടെ ഓടിക്കളിച്ച് നടുവേദന എടുത്തതായിരിക്കും, അതിനാലായിരിക്കും നടുവേദന വന്നത് എന്ന് പറഞ്ഞ് ജെൻഡറലായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകി അവനെ വീട്ടിലേക്ക് അയച്ചു. എന്നാൽ ദിവസം പോകുന്തോറും അവന്റെ നടുവേദന അധികമായി വന്നു. കൂടാതെ പെട്ടെന്ന് തന്നെ അവന്റെ കൈകാലുകൾ തളരാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച അവന്റെ പാരന്റ്സ് ഉടനെ തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ ഇത്തവണ അവന്റെ കണ്ടീഷൻ വളരെ മോശമായതിനാൽ അവന് ചില അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് എടുക്കുകയാണ്. എന്നാൽ ഈ ടെസ്റ്റ് റിസൾട്ട് കണ്ട ഡോക്ടേഴ്സിന് ഭയങ്കരമായ ഷോക്ക്. ഇതിനെല്ലാം കാരണം ആ ടെസ്റ്റിലെ ആ കുട്ടിയുടെ സ്പൈനിലുള്ളത് സാൽമണല എന്ന ബാക്ടീരിയയാണ്. സാൽമണല ബാക്ടീരിയ എന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി വന്നിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ സാൽമണല എന്ന ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ അതിനെ ഫുഡ് പോയ്സൺ എന്ന് പറയും. ഇതിനാൽ നമുക്ക് ദഹനനാളത്തിന്റെ അസ്വസ്ഥത, വയറുവേദന എന്നിവയുണ്ടാകും. യൂഷ്വലായി സാൽമണല ബാക്ടീരിയ നമ്മൾ സാധാരണയായി കഴിക്കുന്ന ആന്റിബോഡീസ് മൂലം ട്രീറ്റ്മെന്റ് ചെയ്ത് ഇത് മാറ്റിയെടുക്കാം. ബട്ട് ചില റയർ ആയിട്ടുള്ള കേസുകളിൽ ഈ സാൽമണല ഒരാളുടെ സ്പൈനിൽ എത്തുകയാണെങ്കിൽ അങ്ങനെ എത്തിയാൽ അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പ്രയാസമാണ്. ഏറ്റ അതിന്റെ റിസൾട്ട് നമ്മുടെ കൈകാലുകൾ തളരുന്ന അവസ്ഥയായിരിക്കും. ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പറഞ്ഞ ഈ കുട്ടിയുടെ കേസിലും ഉണ്ടായിട്ടുള്ളത്. സാൽമോണല്ല ഒരാളുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തുന്നതിൽ അൺകുക്ക്ഡ് മിൽക്ക് ആൻഡ് മീറ്റ് എഗ് ഇതെല്ലാമാണ് മെയിൻ റീസൺ എന്നതിനാൽ ഇതിലേതെങ്കിലും അവന് റീസെന്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടേഴ്സ് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അവന് റെഗുലറായിട്ട് കഴിക്കുന്ന ഹാഫ് ബോയിലിനെ പറ്റി അവന്റെ പേരൻസ് ആ ഡോക്ടേഴ്സിനോട് പറയുന്നത്. സോ ഉറപ്പായിട്ടും അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് സാൽമോണല്ല എത്താൻ കാരണം അത് തന്നെയായിരിക്കും. ബട്ട് ഇപ്പോൾ അവനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ ടൂ ലേറ്റ് ആയതിനാൽ അവന്റെ ജീവിതം അവൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത രൂപത്തിലേക്കാണ് മാറിയത്. സോ അടുത്ത വീഡിയോ ഏത് ഫുഡിനെ പറ്റിയാണ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക.